ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു മിനിസ് ഓൺലൈൻ ട്യൂഷൻ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ പാഠം ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകളാണ്. അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടെക്സ്റ്റിലെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ ഒരു സൈഡിലോട്ട് എഴുതി വയ്ക്കണം. കാരണം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ആദ്യം നമുക്ക് നോക്കാം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണല്ലേ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്, നമുക്കത് അറിയാം. 250 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/4 ലിറ്റർ, അതായത് കാൽ ഭാഗമാണ് അല്ലേ. 1000ത്തിന്റെ കാൽ ഭാഗമാണ് 250 മില്ലി ലിറ്റർ എന്ന് പറയുന്നത്, അതായത് 1/4 ക്വാർട്ടർ ഭാഗമാണ്. 500 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1000ത്തിന്റെ പകുതിയല്ലേ. പകുതിക്ക് നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എന്തോ പറയുന്നത്, 1/2 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 500 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1/2 ലിറ്റർ ആണ്. 750 മില്ലി ലിറ്റർ, അത് 1/4 ലിറ്റർ ആണെന്ന് പറയും അല്ലേ. 1000ത്തിന്റെ 1/4 ഭാഗമാണ്, 3/4 ലിറ്റർ, 3/4 എന്ന് പറയും. അതുപോലെ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്, ഇത് നമുക്കറിയാവുന്നതാണ്. 250 ഗ്രാം എന്ന് പറയുമ്പോൾ 1000ന്റെ കാൽ ഭാഗമാണ് അല്ലേ, ക്വാർട്ടർ ഭാഗമാണ്. അതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, 1/4. അപ്പോൾ 250 ഗ്രാം എന്ന് പറയുന്നത് 1/4 kg ആണ്. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000ത്തിന്റെ പകുതിയല്ലേ. പകുതിക്ക് നമ്മൾ എന്താ പറയുന്നത്, 1/2 എന്നാണ് പറയുന്നത് അല്ലേ, ഹാഫ്, 1/2 kg. 750 ഗ്രാം എന്ന് പറയുന്നത് 1000ത്തിന്റെ 1/4 ഭാഗമാണ്, 3/4 kg. അടുത്തത് നമുക്കറിയാം 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണല്ലേ. അപ്പോൾ അതിന്റെ കാൽ ഭാഗം, 100 സെന്റിമീറ്ററിന്റെ കാൽ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്, 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1/4 മീറ്റർ. 50 സെന്റിമീറ്റർ, 100ന്റെ പകുതിയല്ലേ 50 എന്ന് പറയുന്നത്. അതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, 1/2 എന്നാണ് എഴുതുന്നത് അല്ലേ, ഹാഫ്. 75 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1/4 ഭാഗമാണ്, 100ന്റെ 1/4 ഭാഗം 3/4 ആണ്, 3/4 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 28 ഒരു 3 പ്രോബ്ലം ഉണ്ട്. Find the answer to each of the problems below and then write it in words and as multiplication of numbers. ഈ താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിനുശേഷം ഇതിനെ വേർഡ്സിലും എഴുതണം, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടും ഗുണനക്രിയയായിട്ടും എഴുതണം. രണ്ട് രീതിയിലും നമ്മൾ എഴുതണം. ഒരു കണക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ചോദ്യം നോക്കി, വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് 2 pieces ഓഫ് പംകിൻ ഈച്ച് വെയിങ് 250 grams. 250 ഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം കാണണം. അത് എളുപ്പമാണല്ലേ, 250 രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇനി ഒരു ചോദ്യം കൂടെ അതിന്റെ കൂടെയുണ്ട്. വാട്ട് ഇഫ് ദ വെയ്റ്റ് ഈസ് പുട്ട് ഇൻ കിലോഗ്രാം. ഈ അളവുകളെ നമുക്ക് കിലോഗ്രാമിലാക്കിയും എഴുതണം. ആൻസർ നോക്കി ആദ്യത്തെ ചോദ്യത്തിന്റെ. വെയ്റ്റ് ഓഫ് 1 piece ഓഫ് പംകിൻ, 1 കഷ്ണം പംകിന്റെ വെയ്റ്റ് എത്രയാണ്, 250 ഗ്രാം ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 2 pieces പംകിന്റെ വെയ്റ്റ് ആണ്. വെയ്റ്റ് ഓഫ് 2 pieces ഓഫ് പംകിൻ, 2 × 250, 250നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും, 500 ഗ്രാം. ഇതിനെ എങ്ങനെ നമുക്ക് വേർഡ്സിൽ എഴുതാം. വേർഡ്സിൽ എഴുതുക എന്ന് പറഞ്ഞാൽ 250നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ നമുക്ക് 500 ഗ്രാം എന്ന് കിട്ടിയത്. അപ്പോൾ 2 × 250 ഗ്രാം ഈസ് 500 ഗ്രാം. 250യുടെ 2 മടങ്ങാണ് 500 ഗ്രാം എന്ന് പറയുന്നത്. വേർഡ്സിൽ എഴുതുന്നത് എങ്ങനെയാണ്, 250യുടെ 2 മടങ്ങാണ് 500 ഗ്രാം എന്ന് പറയുന്നത്. അത് 250യെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇനി അതിനെ മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എങ്ങനെ എഴുതാം. മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ ഇട്ടാൽ മാത്രം മതി, 2 × 250 = 500 ഗ്രാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് അതിന്റെ കൂടെ അല്ലേ. ഇതിനെ നമ്മൾ കിലോഗ്രാമിലാക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരണം. 1 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്, 1000 ഗ്രാം ആണല്ലേ. 2 250 ഗ്രാം ചേർത്തല്ലേ 500 ഗ്രാം ആയത് ഇവിടെ.
അപ്പോൾ 250 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1/4 kg ആണ്. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 kg ആണ്. 500 ഗ്രാം എന്ന് പറയുമ്പോൾ അര കിലോയാണ് അല്ലേ. ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുത്താൽ മതി. ഇതിനെ വേർഡ്സിൽ എഴുതുക. അതായത് 2 1/4 kg ചേർന്നപ്പോഴാണ് 1/2 kg ആയതല്ലേ. 2 250 ചേർന്നപ്പോഴാണ് 500 ആയത്. അപ്പോൾ 2 × 1/4 kg ഈസ് 1/2 kg. 1/4 രണ്ട് മടങ്ങാണ് 1/2 kg എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 1/4 രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. 1/4 × 2 = 1/2. 1/4 × 2 എങ്ങനെയാണ്? 1 × 2 = 2 2/4 അല്ലെ. 2/4 നമ്മൾ വീണ്ടും ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും? 1/2. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 pieces ഓഫ് റിബൺ, ഈച്ച് ഓഫ് ലെങ്ത് 75 cm. 75 cm വീതം നീളമുള്ള 4 കഷ്ണം റിബണിന്റെ ആകെ നീളം എത്രയാണ്? ഒരു ചോദ്യം കൂടെയുണ്ട്. വാട്ട് ഇഫ് ദ ലെങ്ത് ഈസ് പുട്ട് ഇൻ മീറ്റേഴ്സ്? നമ്മൾ ആൻസർ സെന്റിമീറ്ററിലാണ് കിട്ടുന്നത്, അതിനെ നമ്മൾ മീറ്ററിലാക്കണം. ആദ്യം നമുക്ക് ഈ 4 piece റിബണിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് 1 piece ഓഫ് റിബൺ 75 cm ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് 4 pieces ഓഫ് റിബൺ, 4 piece റിബണിന്റെ ലെങ്ത് എങ്ങനെയാണ് കാണുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 75 × 4, 75 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 300 കിട്ടും അല്ലേ. ഇനി നമുക്കിതിനെ വേർഡ്സിൽ എഴുതാം. 4 × 75 cm ഈസ് 300 cm. അതായത് 75 × 4 ആണ്. 75 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 300 കിട്ടിയത്. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം നമുക്ക്? 4 × 75 = 300. അതാ നമ്മൾ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി അല്ലേ. അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. വാട്ട് ഇഫ് ദ ലെങ്ത് ഈസ് പുട്ട് ഇൻ മീറ്റർ? അതിനെ മീറ്ററിലാക്കണം. 1 meter എത്ര സെന്റിമീറ്റർ ആണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് 100 cm ആണല്ലേ. 1 piece നീളം എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 75 cm ആണ്. അപ്പോൾ 75 cm എന്ന് പറഞ്ഞാൽ 1 meter എത്ര ഭാഗമാണ്? 3/4 ഭാഗമാണ്. 3/4 പാർട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചതാണല്ലോ. 75 cm എന്ന് പറയുന്നത് 1 meter 3/4 പാർട്ടാണ്. അതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ 1 piece നീളം 3/4 meter ആയി. മീറ്ററിലാക്കിയപ്പോൾ 3/4 meter ആയി. അപ്പോൾ 4 piece റിബൺ എങ്ങനെയാണ്, 4 piece റിബണിന്റെ ലെങ്ത് എങ്ങനെയാണ് കാണുന്നത്? ആ 3/4 നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 3/4. 4 × 3 എത്രയാണ്? 12. 12/4, 12 × 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 meter. അപ്പോൾ ഇതിനെ മീറ്ററിലാക്കിയപ്പോൾ എത്ര കിട്ടി? 3 meter കിട്ടിയല്ലേ. ഇനി ഇതിനെ വേർഡ്സിൽ എഴുതണം. 4 × 3/4 meter ഈസ് 3 meter. 3/4 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ 3 കിട്ടിയത്. അതായത് 3/4 4 മടങ്ങാണ് 3 meter എന്ന് പറയുന്നത്. ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ എഴുതും? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ മാത്രം കൊടുത്തിരുന്നാൽ മതി. 4 × 3/4 = 3. 4 × 3 = 12 ആണ്. 12 × 4, 12 × 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. അടുത്ത ചോദ്യം, 1 cup can hold 1/3 liter of milk. 1 cup il 1/3 liter paalu kollum. How much milk can we pour in 2 cups? 2 cup il etra paalu kollum? Oru chodyam kude undu. In 4 cups 4 cup il anengil etra liter paalu kollum? Aadi namaku answer kandupidikkan alle. Milk that can be held in 1 cup. 1 cup il etra liter paalu kollum? 1/3 liter. ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലേ. ആദ്യത്തെ ചോദ്യം എന്താണ്? മിൽക്ക് ദാറ്റ് ക്യാൻ ബി ഹോൾഡ് ഇൻ 2 cups, 2 കപ്പിൽ എത്ര ലിറ്റർ പാൽ കൊള്ളും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 2 × 1/3. 2 × 1/3 എന്ന് പറയുമ്പോൾ 2/3 liter. ഇതിനെ വേർഡ്സിൽ എങ്ങനെ എഴുതും? 1/3 2 times അല്ലേ 2/3 എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. 2 × 1/3 liter ഈസ് 2/3 liter. അതായത് 1/3 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 2/3 liter കിട്ടിയത്. റൈറ്റ് ഇറ്റ് ആസ് മൾട്ടിപ്ലിക്കേഷൻ. അതിനെ മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എന്ത് എഴുതും? ആ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇങ്ങിട്ട് കൊടുത്താൽ മാത്രം മതി. 2 × 1/3 = 2/3. ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നല്ലോ, 4 cups എത്ര ലിറ്റർ പാല് കൊള്ളും? മിൽക്ക് ദാറ്റ് ക്യാൻ ബി ഹോൾഡ് ഇൻ 4 cups.
നാല് കപ്പിൽ എത്ര ലിറ്റർ പാല് കൊള്ളും? ഒരു കപ്പിൽ എത്ര ലിറ്റർ ആണ് കൊള്ളുന്നത്? 1/3 ലിറ്റർ ആണല്ലേ. അപ്പോൾ നാല് കപ്പിലാണെങ്കിലോ 1/3 × 4, 1/3 × 4 എത്ര കിട്ടും? 4/3 ലിറ്റർ. ഇതിനെ വേർഡ്സിൽ എങ്ങനെ എഴുതാം? 4 × 1/3 ലിറ്റർ ഈസ് 4/3 ലിറ്റർ. 1/3 നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ 4/3 കിട്ടിയത്. അതായത് 1/3 നാല് മടങ്ങാണ് 4/3 ലിറ്റർ എന്ന് പറയുന്നത്. ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എങ്ങനെ എഴുതാം? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇട്ട് കൊടുക്കുക. 4 × 1/3 ഈസ് ഈക്വൽ ടു 4/3. ഇത്രയുമാണ് ഇനി നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതിനെ നമ്മൾ മറ്റൊരു യൂണിറ്റിലോട്ട് ആക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ. ഗ്രാമിനെ കിലോഗ്രാമിലോട്ടാക്കുമ്പോഴും സെന്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കുമ്പോഴുമാണ് ഒരു സംശയം വരുന്നത്. അതിനാണ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.